ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹൈമോനുസോയുടെ ഇൽഫോനോദ് അഫ്രൈം എന്ന ഈ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിലെ ഈ സെക്ഷനിലെ ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, അതുപോലെ തന്നെ സെമിനാരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ വിശ്വാസ പഠന പരമ്പരയിലെ അഫ്രൈം പിതാവിന്റെ മരണാനന്തര ജീവിതവും അതുപോലെ രക്ഷയെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കലുമാണ്. മരണാനന്തര ജീവിതത്തിൽ, സുറിയാനി സഭയുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് തോട്ടത്തിൽ അച്ഛനും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ആധികാരികമായിട്ട് ഈ മരണാനന്തര വിഷയങ്ങളിലെ അടുത്ത സമയത്താണ് അച്ഛൻ ഡോക്ടറേറ്റ് എടുത്തത്. അച്ഛൻ്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹമാണ് നമുക്ക് തുറന്നു നടക്കുന്നതായ ചർച്ചകളിലൊക്കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും ഒന്നിച്ച് പങ്കുവെക്കുവാനും ആശയങ്ങളെ പങ്കുവെക്കുവാനും സഹായിക്കും, സാധിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ. പരിശുദ്ധ അഫ്രൈം പിതാവ് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിന്റെ നേർ രേഖയാണ് അഫ്രൈം പിതാവിന്റെ ചിന്തകൾ. അപ്പോ അഫ്രൈം പിതാവിന്റെ ചിന്തകളില് മരണാനന്തരം ആത്മാക്കൾ എവിടെയാണ്, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ളതായ പഠിപ്പിക്കല് അഫ്രൈം പിതാവ് വിശദീകരിക്കുന്നത്, പർദീസ മല എന്ന ഒരാശയം നമ്മളോട് പങ്കുവെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അഫ്രൈം പിതാവിന്റെ രക്ഷയെ കുറിച്ചുള്ള പഠിപ്പിക്കലും പർദീസായെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോ പർദീസായെ അടിസ്ഥാനമാക്കി കാര്യങ്ങള് വിശദീകരിക്കുമ്പോൾ, പർദീസ മലയെ അടിസ്ഥാനമാക്കിയാണ് രക്ഷയെ വിശദീകരിക്കുന്നതും അതുപോലെ മരണാനന്തരമുള്ള ആത്മാക്കളുടെ അവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുന്നതും. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കയറുമ്പോൾ പൂർണ്ണമായിട്ടും അതിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ഒരു ഇൻട്രഡക്ഷനായിട്ട് കുറച്ച് ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെയും ഏത് രീതിയിലാണ് നമ്മൾ സുറിയാനി സഭ ദൈവത്തെ കാണുന്നത്, അഫ്രൈം പിതാവൊക്കെ സ്വീകരിച്ചതായ ശൈലികള്, അതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ട് ഇതിലേക്ക് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ആമുഖമായിട്ട് കുറച്ച് ക്ലാസ്സുകൾ ആ വിഷയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ സഭയുടെ വിവിധ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് കത്തോലിക്കാ സഭയാണ്. ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരുടെ ഏകദേശം പകുതിയോളം, ജനസംഖ്യയിലെ പകുതിയോളം വിശ്വാസികൾ കത്തോലിക്കാ വിശ്വാസികളാണ്. തങ്ങൾ മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടി മറ്റുള്ള ക്രിസ്തീയ വിഭാഗങ്ങളോടുള്ള, സഭകളോടുള്ള കാഴ്ചപ്പാടിലെ വലിയ മാറ്റം, ദൈവശാസ്ത്ര വീക്ഷണത്തിലൊക്കെ മാറ്റങ്ങൾ സഭയ്ക്ക് ഉണ്ടായി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സഭയ്ക്ക് രണ്ട് ശ്വാസനാളങ്ങൾ ഉണ്ട്, സഭ ജീവിക്കുന്നത് ഈ രണ്ട് ശ്വാസനാളങ്ങൾ ഉപയോഗിച്ചാണ്, ലങ്സ് ഉപയോഗിച്ചാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് സഭ, കത്തോലിക്കാ സഭ തയ്യാറായി. അതായത് അതുവരെ കത്തോലിക്കാ സഭ എന്ന് പറയുമ്പോൾ, അല്ല സഭ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭാ സമൂഹം എന്ന് പറയുന്നത് തങ്ങൾ മാത്രമാണെന്നും ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളും അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും ഒക്കെ തങ്ങളുടെ ചിന്തിക്കുന്ന രീതിയിൽ മാത്രമാണ് എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടി ആ വിഷയത്തിൽ സമഗ്രമായ ഒരു മാറ്റം അവരിൽ പ്രകടമായിട്ടുണ്ടായി. പൗരസ്ത്യ സഭയും പൗരസ്ത്യ പാരമ്പര്യവും പാശ്ചാത്യ പാരമ്പര്യവും
ഒരുപോലെ സഭയിൽ സമ്മേളിച്ചിരിക്കുന്നു, സഭ ശ്വസിക്കുന്നത് അതുകൊണ്ട് രണ്ട് ശ്വാസനാളങ്ങളിലൂടെയാണ് എന്നും പൗരസ്ത്യ സഭയിലെ നന്മകളെ സ്വീകരിക്കണമെന്നും അവിടുത്തെ സന്യാസവും അതുപോലെയുള്ള ആധ്യാത്മിക ജീവിത ശൈലികള് സഭയുടെ വളർച്ചയേറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് കത്തോലിക്ക സഭയ്ക്കുണ്ടായി. ഇവിടെ പൗരസ്ത്യ സഭ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഗ്രീക്ക് പാരമ്പര്യമാണ്. അല്ലെങ്കിൽ പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കിയത് ഗ്രീക്ക് സഭകളെ കുറിച്ചാണ്. പാശ്ചാത്യ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭ, പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയുന്നത് ഗ്രീക്ക് പാരമ്പര്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു പൊതുസമൂഹം മനസ്സിലാക്കിയത്. എന്നാൽ ഈ കിഴക്കൻ പാരമ്പര്യത്തിൽ തന്നെ പെട്ട, പൗരസ്ത്യ പാരമ്പര്യത്തിൽ തന്നെ പെട്ട സുറിയാനി സെമിറ്റിക് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന് പറയുന്ന ആ സുറിയാനി പണ്ഡിതനായ വ്യക്തി, അദ്ദേഹം ഈ നൂറ്റാണ്ടില് പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരുടെ രചനകളെ ആസ്പദമാക്കി അനേകം ഗ്രന്ഥങ്ങള്, അമൂല്യങ്ങളായ അനേകം ഗ്രന്ഥങ്ങള് സഭാ സാഹിത്യത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക്. അദ്ദേഹം പറഞ്ഞു, സഭ ശ്വസിക്കുന്നത് രണ്ട് ശ്വാസനാളങ്ങൾ കൊണ്ടല്ല, സഭയ്ക്ക് മൂന്ന് ശ്വാസനാളങ്ങളുണ്ട്, മൂന്ന് ലങ്സ് ഉണ്ട്. സഭ ജീവിക്കുന്നത്, സഭ ശ്വസിക്കുന്നത് ഈ മൂന്ന് ശ്വാസനാളങ്ങളിലൂടെയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. അപ്പോ സഭയുടെ അടിസ്ഥാനമായി നിലനിൽക്കുന്നതായ മൂന്ന് പാരമ്പര്യങ്ങൾ, ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം പാശ്ചാത്യ പാരമ്പര്യം എന്നും പൗരസ്ത്യ പാരമ്പര്യം എന്നും മാത്രമായിട്ട് പറയുമ്പോൾ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ തന്നെ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ സെമിറ്റിക് പാരമ്പര്യം, സുറിയാനി പാരമ്പര്യം, അത് വിസ്മരിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് സഭയിലെ മൂന്ന് പാരമ്പര്യങ്ങൾ ഉണ്ടെന്നും അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും തനിമയാർന്നതുമായ പൗരാണികമായ പാരമ്പര്യമാണ് സെമിറ്റിക് പാരമ്പര്യമെന്നും സുറിയാനി പാരമ്പര്യമെന്നും ആധുനിക ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക്. നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:19 തിരുവചനത്തില് നമ്മൾ കാണുന്നുണ്ട്, പീലാത്തോസ് ഒരു മേലെഴുത്തെഴുതി യേശുവിന്റെ ക്രൂശിന്മേൽ വെച്ചു. അതിലെ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്, ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസ്രാനായ യേശു. യേശു ക്രൂശിക്കപ്പെട്ടതായ സ്ഥലം നഗരത്തിന് അടുത്തായിരുന്നതുകൊണ്ട് യഹൂദരിൽ അനേകർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, യവനായ, റോമാ ഭാഷകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോ കർത്താവിന്റെ കുരിശിന്റെ മുകളിൽ ആ കാലഘട്ടത്തിൽ കുരിശിൽ തറച്ചു കൊല്ലുമ്പോൾ മരണ കാരണം കുരിശിന്റെ മുകളിൽ എഴുതി വെക്കുന്നതായ ഒരു രീതി ഉണ്ടായിരുന്നു. യേശു തമ്പുരാന്റെ കുരിശിന്റെ മുകളിൽ മരണകാരണം പീലാത്തോസ് എഴുതി വെച്ചത്, ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസ്രാനായ യേശു. നമ്മൾ കാണുന്നുണ്ട് പിന്നീട് അവർ ചെന്ന് പീലാത്തോസിനോട് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ പീലാത്തോസ് പറയുന്നുണ്ട്, ഞാന് എഴുതിയത് എഴുതി. അപ്പോ സത്യത്തിലെ യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചതായ ആ വാചകം, ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസ്രാനായ യേശു, ഒരു വലിയ സത്യം യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചു. ഇനി അത് എഴുതി വെച്ചതാകട്ടെ മൂന്ന് ഭാഷകളിൽ, നമുക്കറിയാം എബ്രായ ഭാഷ, യവനായ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ, റോമാ ഭാഷ അല്ലെങ്കിൽ ലത്തീൻ ഭാഷ. അപ്പോൾ ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ എന്നീ മൂന്ന് ഭാഷകളിലാണ് അത് എഴുതി വെച്ചത്. എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, ലത്തീൻ ഭാഷ, ഈ മൂന്ന് ഭാഷകളിലാണ് യേശുവിന്റെ കുരിശിന്റെ മുകളിൽ മേലെഴുത്ത്, മരണകാരണം അടങ്ങിയ മേലെഴുത്ത് എഴുതി വെച്ചത്.
ഈ മൂന്ന് ഭാഷകൾ, എബ്രായ ഭാഷ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആ സമയത്തെ ഔദ്യോഗിക ഭാഷയായിരുന്നു. യേശുവിന്റെ കാലത്ത് പ്രത്യേകിച്ചും പാലസ്തീനായിൽ ജനങ്ങൾ എബ്രായ ഭാഷയിൽ നിന്ന് രൂപം പ്രാപിച്ചതായ അരാമ്യ ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഔദ്യോഗികമായ മതഭാഷയാണ് എബ്രായ ഭാഷ. അതിന്റെ തന്നെ മറ്റൊരു രൂപമായ അറാമായ ഭാഷയാണ് അക്കാലത്ത് യേശുവിന്റെ സമയത്ത് പാലസ്തീനായിൽ ആളുകൾ, സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഒന്ന്, യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ച ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷ. രണ്ടാമത്തേത് ഗ്രീക്ക് ഭാഷ. ആ കാലഘട്ടത്തിലെ ഇന്റർനാഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അന്തർദേശീയ ഭാഷ എന്ന് നമുക്ക് ഗ്രീക്കിനെ വിശേഷിപ്പിക്കാം. അന്തർദേശീയ ക്രയ വിക്രയ ഭാഷയായിരുന്നു ഗ്രീക്ക്. കൂടാതെ മേലേക്കിടയിലുള്ള ഉന്നതരായ ആളുകളുടെ ഇടയിൽ പണ്ഡിത ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതായ ഭാഷയും ഗ്രീക്ക് ഭാഷയായിരുന്നു. മൂന്നാമതായിട്ട് യേശുവിന്റെ കുരിശിൽ എഴുതി വെച്ച ഭാഷ ലത്തീൻ ഭാഷയാണ്. ലത്തീനിലും ആ വാചകം എഴുതി വെച്ചിരുന്നു. ലത്തീൻ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗികമായ ഭരണഭാഷയായി. കോടതി വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ കോടതിയിലും നീതിന്യായ വ്യവസ്ഥിതിയിലും സൈന്യ വിഭാഗങ്ങളുടെ ഇടയിലും അന്ന് ലത്തീൻ ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ മൂന്ന് ഭാഷകള്, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, ലത്തീൻ ഭാഷ, ഈ മൂന്ന് ഭാഷകളിലാണ് യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ മരണകാരണം എഴുതി വച്ചിരുന്നത്. ഇത് സത്യത്തിലെ ഈ മൂന്ന് ഭാഷകള് മൂന്ന് സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്കാലത്ത് ഏറ്റവും പ്രബലമായി നിന്നിരുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായി നിന്ന മൂന്ന് സംസ്കാരങ്ങള്, സെമിറ്റിക് കൾച്ചർ അല്ലെങ്കിൽ യഹൂദ സംസ്കാരം, യവനായ സംസ്കാരം അഥവാ ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, ഇങ്ങനെ മൂന്ന് സംസ്കാരങ്ങള് ആ കാലത്ത് പ്രബലമായിട്ട് നിന്നിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് കാണുന്ന യേശുവിന്റെ മുകളിലുള്ള INRI എന്നുള്ള മേലെഴുത്ത്, ഈസൂസ് നസറേനസ് റെക്സ് ഇഡിയോറം, ലാറ്റിൻ ഭാഷയിലെ ആദ്യത്തെ അക്ഷരങ്ങളാണ് INRI എന്ന് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോ ഈ ഒരു സത്യം, യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചതായ ഈ സത്യം മൂന്ന് ഭാഷകളിൽ എഴുതപ്പെട്ടു എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ പ്രബലമായ മൂന്ന് സംസ്കാരങ്ങളെ ഉൾക്കൊള്ളിക്കുകയാണ്. ആ മൂന്ന് പ്രബലമായ ഭാഷകളിൽ ഈ സത്യം യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെക്കുകയാണ്. ഈ മൂന്ന് ഭാഷകള്, ഈ മൂന്ന് സംസ്കാരങ്ങള്, അല്ലെങ്കിൽ ഈ മൂന്ന് പാരമ്പര്യങ്ങള് പിന്നീട് ക്രൈസ്തവ സഭയുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു, സഹായിച്ചു. ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഈ മൂന്ന് പാരമ്പര്യങ്ങൾ, യഹൂദ പാരമ്പര്യം അഥവാ സെമിറ്റിക് പാരമ്പര്യം, രണ്ടാമത് ഗ്രീക്ക് പാരമ്പര്യം, ഹെലനിസ്റ്റിക് പാരമ്പര്യം കൾച്ചർ, മൂന്ന് ലാറ്റിൻ കൾച്ചർ, റോമൻ കൾച്ചർ. അപ്പൊ ഈ മൂന്ന് സംസ്കാരങ്ങളിലും ഈ മൂന്ന് സംസ്കാരങ്ങളിലൂടെയുമാണ് ക്രൈസ്തവ സഭ വളർച്ച പ്രാപിച്ചത്. ക്രിസ്തുമതം ജന്മം കൊണ്ടത് സെമിറ്റിക് പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം ഇത് സെമിറ്റിക് കോണ്ടെസ്റ്റിൽ വളർന്നു വന്നതായ സഭയാണ് ക്രിസ്തീയ സഭ. എന്നാൽ ഈ മൂന്ന് ഭാഷകള് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മൂന്ന് ഭാഷകളെ അല്ലെങ്കിൽ ഈ മൂന്ന് സംസ്കാരങ്ങളെയും ഈ മൂന്ന് പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമായാണ് പിന്നീട് മൂന്ന് സഭകൾ വളർന്നു വന്നത്. സെമിറ്റിക് കൾച്ചറിൽ വളർന്നു വന്ന് സുറിയാനി പാരമ്പര്യത്തിൽ, സുറിയാനി അടിസ്ഥാന ഭാഷയായിട്ട് വളർന്നു വന്ന സഭയാണ് സുറിയാനി സഭ. യവനായ സംസ്കാരത്തിലെ ഗ്രീക്ക് അടിസ്ഥാനമായി വളർന്നു വന്ന സഭയാണ് ബൈസന്റീൻ സഭ അല്ലെങ്കിൽ കിഴക്കൻ സഭ. റോമ സംസ്കാരത്തിലെ ലത്തീൻ ആരാധനാ ഭാഷയായി, അടിസ്ഥാന ഭാഷയായി സ്വീകരിച്ച് വളർന്നു വന്ന സഭയാണ് പാശ്ചാത്യ സഭ അഥവാ റോമൻ സഭ.
ക്രിസ്തു മതം ജന്മം കൊണ്ടത് സെമിറ്റിക് പശ്ചാത്തലത്തിലാണ്. ക്രിസ്തു മതം ഒരു സെമിറ്റിക് മതമാണ്. ഈ സുറിയാനി പാരമ്പര്യം തന്നെയാണ് സെമിറ്റിക് പാരമ്പര്യം. സുറിയാനി പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സെമിറ്റിക് പാരമ്പര്യമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ വൈദേശിക ഭാവങ്ങളാണ് ഗ്രീക്ക് ലത്തീൻ പാരമ്പര്യങ്ങൾ. അപ്പോ തനതായ പാരമ്പര്യം, ക്രിസ്ത്യാനിറ്റിയുടെ തനതായ പാരമ്പര്യമാണ് സെമിറ്റിക് പാരമ്പര്യം, സെമിറ്റിക് സുറിയാനി പാരമ്പര്യം. അതാണ് അതിന്റെ ശ്രേഷ്ഠത. മറ്റ് ഗ്രീക്ക് പാരമ്പര്യമാണെങ്കിലും ലത്തീൻ പാരമ്പര്യമാണെങ്കിലും ക്രൈസ്തവ സഭയുടെ വൈദേശിക ഭാവങ്ങളാണ്. അപ്പോ തനതായ പാരമ്പര്യം എന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ തനതായ പാരമ്പര്യം എന്ന് പറയുന്നത് സുറിയാനി ഈ സെമിറ്റിക് പാരമ്പര്യമാണ്. നമുക്ക് പിന്നീട് ഒരു അടുത്ത ക്ലാസ്സിൽ ദൈവം വെച്ചാല് എന്തുകൊണ്ടാണ് ഈ സുറിയാനി പാരമ്പര്യം എന്ന് വേണ്ടത്ര അറിയപ്പെടാതെ പോയത് എന്നുള്ള വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്, അപ്പൊ ഈ മൂന്ന് പാരമ്പര്യങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് ഒന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എബ്രായ ഭാഷയിലാണ് എഴുതി വെച്ചതെന്ന് നമ്മൾ കണ്ടു. നമ്മള് പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധന ഭാഷ സുറിയാനിയാണ്. യേശു അപ്പോസ്തോലന്മാരും സംസാരിച്ചിരുന്നത് അറാമ്യ ഭാഷയാണ്. അപ്പോ ഇത് നമ്മൾ ഒരു പുതുതായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും മൂന്നായിട്ട് തോന്നും. ഒന്ന് എബ്രായ ഭാഷ, യഹൂദന്മാരുടെ ഭാഷ. രണ്ട്, യേശുവിന്റെ സമയത്ത് എബ്രായ ഭാഷയല്ല, മറിച്ച് യേശു സംസാരിച്ചത് മറ്റൊരു ഭാഷ, അറാമായ ഭാഷ. ഇന്ന് നമ്മൾ ഈ വലിയ പാരമ്പര്യം പേറുന്നതായ സുറിയാനി ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത് സുറിയാനി ഭാഷ. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഇത് ഒന്നിന്റെ ഇതിന്റെ ഉറവിടം ഒന്നാണ്. ഇത് സെമിറ്റിക് പാരമ്പര്യമാണ്, സെമിറ്റിക് ഭാഷകളാണ്. ഹീബ്രു നമ്മൾ കണ്ടു, യഹൂദന്മാരുടെ ഔദ്യോഗിക ഭാഷയാണ് എബ്രായ ഭാഷയെന്ന് നമ്മൾ കണ്ടു. എബ്രായ ഭാഷയുടെ പാലസ്തീനിയൻ ഭാഷാഭേദമാണ് അറമായ ഭാഷ. നമ്മൾ മറന്നു പോരെ, അറമായ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയുടെ പാലസ്തീനിലെ പ്രാദേശികമായിട്ട് രൂപമാറ്റം വന്ന് ആളുകൾ ഉപയോഗിച്ചതായ, പാലസ്തീനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഭാഷയാണ് അറമായ ഭാഷ. ഇനി അറമായ ഭാഷയുടെ എഡേസൻ ഭാവഭേദമാണ് സുറിയാനി ഭാഷ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും റൂട്ട് എന്ന് പറയുന്ന ഒന്നാ, എബ്രായ ഭാഷയുടെ പാലസ്തീനിയൻ ഭാഷാഭേദമാണ് അറമായ ഭാഷ. അതാണ് യേശുവിന്റെ സമയത്ത് ആളുകളെ, സാധാരണ ജനങ്ങളെ, പാലസ്തീനയിലെ സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചത്. യേശുവും അപ്പോസ്തോലന്മാരും ഒക്കെ കൂടുതലായിട്ട് സംസാരിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് ഈ അറമായ ഭാഷയാണ്. പിന്നീട് അതിനുശേഷം പ്രചാരത്തിലായ എഡേസായിൽ രൂപം കൊണ്ട് ഈ അറമായ ഭാഷയുടെ എഡേസൻ ഭാഷാഭേദമാണ് സുറിയാനി എന്ന് അറിയപ്പെടുന്നത്. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇത് തമ്മിൽ എബ്രായ ഭാഷയും അറമായ ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. എബ്രായ ഭാഷയുടെയും അറമായ ഭാഷയുടെയും ലിപികൾ ഏകദേശം ഒന്നാണ്. അപ്പോ എബ്രായ ഭാഷയുടെയും അതിന്റെ പാലസ്തീനിയൻ ഫോമായ എബ്രായ ഭാഷയുടെ പാലസ്തീനായിൽ ഉപയോഗിച്ചിരുന്നതായ പ്രാദേശിക ഭാഷാഭേദമായിരുന്നു അറമായ ഭാഷ. അപ്പോ എബ്രായ ഭാഷ തന്നെ അതിന്റെ ഒരു പാലസ്തീനിയൻ വേർഷൻ ആയിരുന്നു അറമായ ഭാഷ. എന്നാൽ ഈ രണ്ട് ഭാഷയുടെയും ലിപികൾ ഒന്നാണ്. എബ്രായ ഭാഷയുടെയും അറമായ ഭാഷയുടെയും ലിപികൾ ഒന്നാണ്. വ്യാകരണത്തിന് വ്യത്യാസമുണ്ടെന്ന് മാത്രം, ഗ്രാമർ വ്യത്യസ്തമാണ്. എബ്രായ ഭാഷയുടെയും അറമായ ഭാഷയുടെയും വ്യാകരണത്തിന്, ഗ്രാമറിന് സ്വല്പം വ്യത്യാസമുണ്ട്. ഇനി അറമായ ഭാഷയും സുറിയാനി ഭാഷയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അറമായ ഭാഷയുടെ എഡേസായിലുള്ള ആളുകള് അല്ലെങ്കിൽ എഡേസൻ പ്രദേശത്തുള്ള ആളുകള് ഉപയോഗിച്ചിരുന്നതായ രൂപമാണ് അല്ലെങ്കിൽ ഭാഷാഭേദമാണ് സുറിയാനി ഭാഷ. അത് പിന്നെ പിൽക്കാലത്ത്, യേശുവിന്റെ കാലം കഴിഞ്ഞാണ് അത് കൂടുതലും
വികാസം പ്രാപിച്ച് വരുന്നത്. അപ്പോ അറമായ ഭാഷയുടെയും സുറിയാനി ഭാഷയുടെയും വ്യാകരണം ഒന്നാ, ഗ്രാമർ ഒന്നാണ്. എന്നാൽ ഇതിന്റെ ലിപികൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോ എബ്രായ ഭാഷയുടെ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടതാണ്. എബ്രായ ഭാഷയുടെ യേശുവിന്റെ സമയമൊക്കെ ആയപ്പോൾ പാലസ്തീനായിലുള്ള ആളുകള് എബ്രായ ഭാഷയുടെ ഒരു അതിന്റെ പ്രാദേശിക രൂപമായ ഭാഷാഭേദമായ അറമായ ഭാഷയായിരുന്നു യേശുവിന്റെ സമയത്ത് ആളുകൾ ഉപയോഗിച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ അതിന് ഒരു മാറ്റം വന്നു. പ്രത്യേകിച്ച് എഡേസൻ പ്രദേശങ്ങളിലുള്ള ആളുകള് അറമായ ഭാഷ യേശുവിന്റെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ ഭാഷാഭേദം വരുത്തിയാണ് എഡേസായിലുള്ള ആളുകൾ ഉപയോഗിച്ചത്. അതാണ് രൂപ വളർച്ച പ്രാപിച്ച് സുറിയാനി ഭാഷയായിട്ട് വളർന്നു വന്നത്. അപ്പോ യഹൂദന്മാരുടെ ഔദ്യോഗിക ഭാഷ എബ്രായ ഭാഷ ആയിരുന്നുവെങ്കിലും യേശു ക്രിസ്തുവിന്റെ സമയത്ത് പാലസ്തീനായിൽ സാധാരണ ജനങ്ങള്, കോമൺ പീപ്പിൾ, അവരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നത് എബ്രായ ഭാഷയുടെ പാലസ്തീനിയൻ ഭാഷാഭേദമായ അറമായ ഭാഷയായിരുന്നു. ഇനി പഴയ നിയമം എബ്രായ ഭാഷയിലാണ് നമുക്ക് എഴുതപ്പെട്ടതെന്നറിയാം. പഴയ നിയമം കൂടുതലും എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്കിലുമാണ് എഴുതപ്പെട്ടതെന്നുള്ള സത്യം നമുക്കറിയാം. അപ്പോ പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടത് എങ്കിലും പാലസ്തീനയിൽ പ്രചരിക്കപ്പെട്ടത് യേശുവിന്റെ സമയത്ത് പാലസ്തീനയിലുള്ള സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചത് തിരുവെഴുത്തിന്റെ പഴയ നിയമത്തിന്റെ എബ്രായ ഭാഷയിലുള്ള പഴയ നിയമമായിരുന്നില്ല, മറിച്ച് അതിന്റെ അറമായ തർജ്ജിമ, തർഗൂം എന്നാണ് പറയുന്നത്. തർഗൂമായിരുന്നു കൂടുതലായും പാലസ്തീനയിലെ ആളുകൾ ഉപയോഗിച്ചത്. അപ്പോൾ യേശുവും അപ്പോസ്തോലന്മാരും ഒക്കെ ഉപയോഗിച്ച തിരുവെഴുത്ത് എന്ന് പറയുന്നത് എബ്രായ ഭാഷയുടെ പാലസ്തീനിയൻ ഫോമായ തർഗൂം എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രത്യേകത. അത് വെറും ട്രാൻസ്ലേഷൻ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ മാത്രമല്ല, മറിച്ച് യഹൂദന്മാരുടെ ഒരു വ്യാഖ്യാനം കൂടിയാ. ബൈബിൾ വിത്ത് ഇന്റർപ്രട്ടേഷനാ, അറാമിക് ട്രാൻസ്ലേഷൻ വിത്ത് ഇന്റർപ്രട്ടേഷൻ ആ തർഗൂമിനെ കുറിച്ച് പറയുന്നത്. അതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അഫ്രേമിന്റെ എഴുത്തുകളിലൊക്കെ ഇതിന്റെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞത്. അഫ്രേം പിതാവൊക്കെ ഡയറക്റ്റ് സുറിയാനി എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പഴയ നിയമത്തിന്റെ തർഗും ഇന്റർപ്രട്ടേഷൻ, പ്രത്യേകിച്ച് യഹൂദന്മാര് കൊടുത്ത വ്യാഖ്യാനങ്ങളൊക്കെ അഫ്രേമിന്റെ ദിയാതസ്രോൺ വ്യാഖ്യാനത്തിലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോ യേശുവിന്റെ സമയത്ത് യേശുതമ്പുരാനും അപ്പോസ്തലന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്നത് പഴയ നിയമത്തിന്റെ അറമായ തർജിമ, പ്രത്യേകിച്ച് തർഗുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ അറമായ ഭാഷയിലായിരുന്നു എന്ന് വേണം കരുതാൻ. യേശുതമ്പുരാന്റെ പ്രസംഗങ്ങള്, ഉപദേശങ്ങള്, ഉപമകള് ഒക്കെ കർത്താവ് പഠിപ്പിച്ചതൊക്കെ ഈ ഒരു അറമായ ഭാഷയിലാണ്. അപ്പോൾ ആ സെമറ്റിക് കൾച്ചർ ഒത്തിരി യേശുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ഇപ്പോ ഉദാഹരണത്തിന് കടപ്പുറത്ത് ഒരു സംഭവം നടന്നു. നമ്മുടെ ഇവിടെ മലയാള കേരള കരയിലെ ഒരു കടപ്പുറത്ത് ഒരു സംഭവം നടന്നു എന്ന് വിചാരിക്കുക. ആ സംഭവം അത് അവിടെയുള്ള ആളുകൾക്ക് അതിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ, ആ കോണ്ടസ്റ്റ് ഒക്കെ മനസ്സിലാക്കി അവിടുത്തെ സംഭാഷണങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. തൃശ്ശൂര് പറയുന്നതിനേക്കാളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ മധ്യ തിരുവിതാംകൂറിലെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയോ അല്ല എന്നറിയാം. അതിൽ നിന്നും വ്യത്യസ്തമാണ് കടപ്പുറം സൈഡിൽ ഉപയോഗിക്കുന്നതായ ഭാഷയ്ക്ക് ഉള്ളത്. അപ്പോ ഈ സംഭവം അവിടെ, അപ്പം കടപ്പുറത്ത് നടന്ന ഒരു സംഭവം, അത് എഴുതി വെക്കുമ്പോ അത് മറ്റേതെങ്കിലും ഭാഷയിൽ, ഇപ്പൊ കാശ്മീരിയിലോ അല്ലെങ്കിൽ മറ്റ് മറാഠിയിലോ ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ, ഈവൻ ഹിന്ദിയിലോ എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ആശയങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. ഇതിന് ഗുണവുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ ഇന്ന് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ആലപ്പുഴ കടപ്പുറത്ത് നടക്കുന്ന ഒരു സംഭവം, അത് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടും. ഹിന്ദിയിൽ എഴുതുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ത്യ മുഴുവനിലും ഉള്ള ആളുകൾക്കും അത് ആളുകളിലേക്കും ആ കാര്യം എത്തപ്പെടും. പക്ഷെങ്കിൽ ഒരു പ്രശ്നം, അതിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത്
ചിലപ്പോൾ കടപ്പുറത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പദങ്ങൾ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയെന്നോ അതിന്റെ ആ കോണ്ടെസ്റ്റ് അതുപോലെ വരണമെന്നോ ഇല്ല. അതിനൊക്കെ ചിലപ്പോൾ അല്പസ്വല്പ വ്യത്യാസങ്ങൾ വരും. എന്നാൽ അത് ഹിന്ദിയിൽ എഴുതുകയാണെങ്കിൽ, ആ സംഭവം എഴുതുകയാണെങ്കിൽ അത് കൂടുതൽ ഇന്ത്യ മുഴുവനിലേക്കും അത് പോകും. ഇനി ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് മറ്റു ദേശങ്ങളിലേക്ക്, മറ്റു വിദേശ ദേശത്തുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കുവാനും വായിക്കുവാനും ഒക്കെ പറ്റും. അപ്പൊ അതിന്റെ ഗുണമുണ്ട്. അതിന്റെ ദോഷം എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ ആ പ്രാദേശികമായ ആ കൾച്ചർ, അല്ലെങ്കിൽ അതിലെ ചിലപ്പോൾ വാക്കുകൾക്കൊക്കെ ചിലപ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായി വരാം. ചിലപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശയം അതേപോലെ തന്നെ ഹിന്ദിയിലെ ഒരു വാക്കിന് കിട്ടിയെന്നിരിക്കുകയില്ല. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോ യേശുവിന്റെ സമയത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അറമായ ഭാഷയായിരുന്നു. അപ്പോ അറമായ ഭാഷയിൽ പറഞ്ഞ കാര്യമാണ് പിന്നീട് ഗ്രീക്കിൽ എഴുതപ്പെട്ട, പുതിയ നിയമം എഴുതപ്പെട്ടപ്പോൾ ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ഓട്ടെ. അപ്പോ യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിന്നത് ഈ ഒരു സെമിറ്റിക് കോണ്ടെക്സ്റ്റിലാണ്, അറമായ ഭാഷയിലാണ്. ഇനി നമുക്ക് സുറിയാനി ഭാഷയെ കുറിച്ചൊന്ന് അല്പമായിട്ട് പഠിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, സുറിയാനി ഭാഷയ്ക്ക് നമ്മൾ ഇന്ന് ഉപയോഗിച്ചു ഇരിക്കുന്നതായ സുറിയാനി അല്ല ഈവൻ അഫ്രൈം പിതാവിന്റെ സമയത്തൊക്കെ അഫ്രൈം പിതാവിന്റെ എഴുത്തുകളിലും ഒക്കെ ഉള്ളത്. ഇനി ഇതിൽ തന്നെ വ്യത്യാസങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കേട്ട് കാണും. നമ്മള് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെസ്റ്റ് സിറിയെ കാണാം, എന്നാൽ ഇവിടെ ഈസ്റ്റ് സിറിയയ്ക്ക് പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്ന സഭകളുണ്ട്. അപ്പൊ സുറിയാനിയിൽ തന്നെ നമുക്ക് മൂന്ന് തരം സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട അറാമയ ഭാഷയുടെ എഡേസൻ ഭാഷാഭേദമാണ് സുറിയാനി ഭാഷ. ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതവും അറബി ഭാഷയും ഉത്ഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇസ്ലാം മതം ഏകദേശം ഏഴാം നൂറ്റാണ്ടിലാണ് മുസ്ലിം സമുദായം ഇസ്ലാം മതം ഉണ്ടാകുന്നത്. അപ്പോൾ അറബി ഭാഷയും ഏകദേശം ആ സമയത്താണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് മധ്യപൂർവ്വ ദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഗൾഫ് നാടുകളിലൊക്കെ പൊതുവായി പ്രചാരത്തിലിരുന്നതായ ഭാഷ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയായിരുന്നു. സുറിയാനിയുടെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുറിയാനിയുടെ ആദ്യ രൂപം എസ്ട്രാങ്കല, ഇന്ന് നമ്മൾ കാണുന്ന എസ്ട്രാങ്കല ആണ്, എസ്ട്രാങ്കല സുറിയാനി. അതായത് ഈ സുറിയാനി സഭയിലെ ഒരു വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഭാഷ സുറിയാനി ലിപി എസ്ട്രാങ്കലോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന് സ്വരങ്ങൾ ഉണ്ടായിരുന്നില്ല. പഴയ ഏറ്റവും നാലാം നൂറ്റാണ്ടിലെയൊക്കെ എഴുത്തുകളില് കൂടുതലും കാണുന്നത്, നാല് അഞ്ച് നൂറ്റാണ്ടുകളിലെ എഴുത്തുകളിലൊക്കെ കൂടുതലും കാണുന്നത് എസ്ട്രാങ്കലെ ഭാഷയിലെ എസ്ട്രാങ്കലെ സുറിയാനിയാണ്. അപ്പോ അതിന്റെ പ്രത്യേകത, അതിന് സ്വരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, സുറിയാനി സഭ രണ്ടാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സുറിയാനി ലിപി, അതായത് പൗരസ്ത്യ സുറിയാനി എന്നും പാശ്ചാത്യ സുറിയാനി എന്നും രണ്ടായിട്ട് മാറുന്നതിന് മുമ്പ് ഉപയോഗത്തിലിരുന്നത് ഈ എസ്ട്രാങ്കല സുറിയാനിയാണ്. നാല് അഞ്ച് നൂറ്റാണ്ടുകളിലൊക്കെ കൂടുതലും കാണപ്പെടുന്നത് ആ കാലഘട്ടങ്ങളിൽ കാണപ്പെടുന്ന എസ്ട്രാങ്കല ഭാഷയിലുള്ള എഴുത്തുകളാണ് നമ്മൾ കാണുന്നത്. ഇനി മറ്റൊന്നാണ് പൗരസ്ത്യ സുറിയാനി. ഈ നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ ലിപികൾക്ക് ചെറിയ വ്യത്യാസം വരുത്തി അവരെ ബിന്ദുക്കൾ സ്വരങ്ങളായിട്ട് ഉപയോഗിച്ചു. ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഈ പൗരസ്ത്യ സുറിയാനിക്ക് പൂർണ്ണ രൂപം ലഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇത് പൗരസ്ത്യ സുറിയാനി, കൽദായ സുറിയാനി, നെസ്തോറിയൻ സുറിയാനി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. അപ്പോ പൗരസ്ത്യ സുറിയാനി കൂടുതലും ചതുരത്തിലാണ് വരുന്നത്. അപ്പോ അങ്ങനെ ഒരു സുറിയാനിയുണ്ട്. എസ്ട്രാങ്കല ഭാഷയിൽ തന്നെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന് ബിന്ദുക്കൾ സ്വരങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പൗരസ്ത്യ സുറിയാനി എഴുതുന്നത്. പൗരസ്ത്യ സുറിയാനി നമുക്ക് പെട്ടെന്നറിയാം, നമ്മള് പിന്നെ നമ്മളെല്ലാം ഓ, നമ്മുടെ പാശ്ചാത്യ സുറിയാനിയുടെ പ്രത്യേകത ഓയിൽ അവസാനിക്കും. നമ്മൾ ആബോ പിതാവേ, പക്ഷെ പൗരസ്ത്യ പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനിയിലാണെങ്കിൽ ആബ ആയിലാണ് വാക്കുകൾ അവസാനിക്കുക. അതൊരു പ്രധാനപ്പെട്ട വിശേഷം വ്യത്യാസമാണ്. ബാവ, അത് സത്യത്തിലെ ബാവ എന്നുള്ള പദം പൗരസ്ത്യ സുറിയാനിയാണ്. കുർബാന,
അത് പൗരസ്യ സുറിയാനിയാണ്. പശ്ചാത്തി സുറിയാനിയാണ് കുർബോനോ എന്ന ഓയിലാണ് സാധാരണ വാക്കുകൾ എൻ്റെ ചെയ്യുക. അതാണ് എൻ്റെ ഒരു പ്രകടമായ വ്യത്യാസം. അടുത്തത് പാശ്ചാത്യ സുറിയാനി ഗ്രീക്ക് അക്ഷരങ്ങൾ സ്വരങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് പ്രചാരത്തിലായ സുറിയാനിയെയാണ് പാശ്ചാത്യ സുറിയാനി എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യ സുറിയാനി എന്നറിയപ്പെടുന്നത്. ഏകദേശം 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇതിന് പൂർണ്ണ രൂപം കൈവന്നത്. പാശ്ചാത്യ സുറിയാനി ലിപികള് സ്വർത്തോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സുറിയാനി, പ്രത്യേകിച്ച് നമ്മുടെ സിറിയൻ ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്നത് പാശ്ചാത്യ സുറിയാനിയാണ്. ചർച്ച് ഓഫ് ഈസ്റ്റ് പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്ന സഭകള്, കൽദായ സഭകള്, ഇവിടെയുള്ള മലങ്കരയിലുള്ള സീറോ മലബാറുകാര്, അവരൊക്കെ ഈ പൗരസ്ത്യ സുറിയാനിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ എസ്ട്രാനലോ സുറിയാനി, പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി എന്നിങ്ങനെ മൂന്ന് എണ്ണം നമ്മൾ കണ്ടു. പക്ഷേ ഇത് മൂന്ന് വ്യത്യസ്ത ഭാഷകളല്ല ഒരിക്കലും. ഓരോ വാക്കുകളും ഒരേ വാക്കുകളും ഒരേ വ്യാകരണവും ആണ് ഇവയ്ക്കുള്ളത്. എന്നാൽ ലിപികൾക്കും അതുപോലെ സ്വരങ്ങൾക്കും ഉച്ചാരണങ്ങൾക്കും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇവ മൂന്നും ഒരേ ഭാഷ തന്നെയാണ്, വ്യത്യസ്ത രൂപത്തിൽ എഴുതുന്നുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുറിയാനിക്ക് ഈ മൂന്ന് ഫോമിലുള്ള സുറിയാനി ലിപികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്ട്രാങ്കല സുറിയാനി, പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി. എന്നാൽ ഈ സുറിയാനി ഭാഷ രൂപപ്പെടുന്നതിന് മുമ്പ് നമുക്കറിയാം പാലസ്തീനയിലൊക്കെ അറമായ ഭാഷയായിരുന്നു. അപ്പൊ അറമായ ഭാഷയുടെ എഡേസൻ ഡയലക്റ്റ് ആണ് സുറിയാനി ഭാഷ. ആ സുറിയാനി ഭാഷ തന്നെ അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ വളർച്ച ക്ലാസിക്കൽ സുറിയയിലേക്ക് വരുമ്പോൾ ഈ രീതിയിലെ മൂന്ന് തരത്തിലുള്ള ഒരു 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 വ്യതിയാനം നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ സുറിയാനി എന്ന് പറയുന്ന എസ്ട്രാങ്കല സുറിയാനിയാണ്, പിന്നീട് പൗരസ്ത്യ സുറിയാനി എന്നും പാശ്ചാത്യ സുറിയാനി എന്നും രണ്ടായിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പാശ്ചാത്യ സുറിയാനിയുടെ പ്രത്യേകത, ഒത്തിരി ഗ്രീക്ക് ചെറിയ സ്വാധീനം ഇതിൽ ഉണ്ടായിട്ടുണ്ട് പാശ്ചാത്യ സുറിയാനിയിൽ. ഇതാണ് നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത് സെമെറ്റിക് പാരമ്പര്യം. നമ്മൾ കണ്ടു മൂന്ന് പാരമ്പര്യങ്ങളെ, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന മൂന്ന് പാരമ്പര്യങ്ങൾ, ഗ്രീക്ക് പാരമ്പര്യം, അതുപോലെ സെമെറ്റിക് പാരമ്പര്യം, അതുപോലെ ലത്തീൻ പാരമ്പര്യം. അതിലെ സെമെറ്റിക് പാരമ്പര്യത്തിന്റെ പ്രത്യേകത, അതിന്റെ ആ സെമെറ്റിക് സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ക്രിസ്തുമതം ജന്മം കൊണ്ടത് സെമെറ്റിക് സംസ്കാരത്തിലാണ്. ക്രിസ്തീയ സഭ ജനിക്കുന്നത് ഈ ഒരു കൾച്ചറിലാണ്, സെമെറ്റിക് കോണ്ടെസ്റ്റിലാണ്, സെമെറ്റിക് കൾച്ചറിലാണ് ക്രിസ്തീയ സഭ ജനിക്കുന്നത്. നമുക്കറിയാം ആ സഭയുടെ തുടക്കത്തിലെ ആരാധിക്കുവാനായിട്ട് ആളുകള് ക്രിസ്ത്യാനികളെ പൊക്കൊണ്ടിരുന്നത് സിനഗോഗുകളിലേക്ക്, യഹൂദന്മാരുടെ സിനഗോഗുകളിലേക്കാണ്. AD 90 ജാംനിയായിൽ വെച്ച് വേദപുസ്തകം, പഴയ നിയമ പുസ്തകങ്ങൾ അവർ കാനനൈസേഷൻ ചെയ്യാത്തപ്പോൾ യഹൂദ റബിമാര് അതിന് തയ്യാറായത് എന്തുകൊണ്ടാ? ക്രിസ്ത്യാനികളും ഇതേ പുസ്തകം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ പുസ്തകങ്ങൾ ഏതെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അവര് AD 90 ജാംനിയായിലെ യഹൂദ റബിമാര് കൂടി പഴയ നിയമ പുസ്തകങ്ങൾക്ക്, എബ്രായ പുസ്തകങ്ങൾക്ക് കാനനൈസേഷൻ നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ തങ്ങളുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് അവർ നിജപ്പെടുത്തിയത് AD 90 വെച്ച്. അതിനൊരു കാരണം ഈ പഴയ നിയമ പുസ്തകങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് പലരും ക്രിസ്തീയ മതത്തെ, യഹൂദ മതത്തിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് കണ്ടത്. അപ്പോ യഹൂദ മതത്തിൽ നിന്നാണ് ക്രിസ്തുമതം ജന്മം കൊണ്ടത്. അതുകൊണ്ട് സെമെറ്റിക് സംസ്കാരത്തിലാണ് ക്രിസ്തുമതം ജനിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം, തിരുവെഴുത്തുകളെ രൂപം കൊണ്ടതും സെമെറ്റിക് സംസ്കാരത്തിലാണ്. വേദപുസ്തകം രൂപം കൊണ്ടത്, വിശുദ്ധ ഗ്രന്ഥം രചിക്കപ്പെട്ടത് സെമെറ്റിക് സംസ്കാരത്തിലാണ്. അടുത്തതായിട്ട് സെമെറ്റിക് സംസ്കാരത്തിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു ജനിച്ചു വളർന്നത് സെമെറ്റിക് പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്കും
ഉപദേശങ്ങൾക്കും ഉപമകളുമൊക്കെ ഈ പശ്ചാത്തലവുമായി വളരെയേറെ ഈ സംസ്കാരവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. യേശുക്രിസ്തു ജനിച്ചതും വളർന്നതുമൊക്കെ യേശുവിന്റെ ഉപദേശങ്ങള് ഉപമകള് ഒക്കെ ഈ സെമിറ്റി കോണ്ടസ്റ്റില്ല. നാലാമതായിട്ട് മശിഹ സംഭവം, ക്രൈസ്റ്റ് ഇവന്റ് അരങ്ങേറിയത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായത് ഈ ഒരു കോണ്ടസ്റ്റിലാണ്. യേശുവിന്റെ ജനനം, മാമോദീസ, പരസ്യ ശുശ്രൂഷ, കഷ്ടാനുഭവം, കുരിശുമരണം, പാതാളപ്രവേശനം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതാണല്ലോ ക്രൈസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഞാൻ പാതാളപ്രവേശനം കൂടെ അതിനകത്ത് ഒന്ന് അഡീഷണൽ ആയിട്ട് ചേർത്ത് വെച്ചു. അത് അതിന്റെ ഭാഗമാണ് എങ്കിലും നമ്മൾ സാധാരണ പറയുമ്പോൾ അത് പറയാറില്ല. എന്നാൽ ഒരു വളരെ പ്രധാനം ഈ യേശുവിന്റെ പാതാള പ്രവേശനത്തിനൊക്കെ വളരെ മീനിങ് ഫുൾ ആവണമെങ്കിൽ ഈ സെമിറ്റി കോണ്ടസ്റ്റ്, സെമിറ്റി കൾച്ചർ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ അവിടെയാണ് അതിനൊക്കെ വലിയ അർത്ഥം വരുന്നത്. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മരണാനന്തര കാഴ്ചപ്പാടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം യേശുവിന്റെ പാതാള പ്രവേശനം എന്ന് പറയുന്നത്, പാതാളം എന്ന് പറയുന്നത് യഹൂദ കൺസെപ്റ്റില് മരിച്ചുപോയവരൊക്കെ പാതാളത്തിൽ ആണ് ആ ഒരു അവസ്ഥ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഈ യേശുവിന്റെ മശിഹ സംഭവങ്ങൾ അരങ്ങേറിയത് ഈ ഒരു സെമിറ്റിക് കോണ്ടസ്റ്റിലാണ്. സുവിശേഷം ആദ്യം പ്രഘോഷിക്കപ്പെട്ടതും ഈ സംസ്കാരത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും യഹൂദയ മുഴുവനിലും ശമരിയയിലും ഭൂമിയുടെ അതിർത്തിയോളം നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന് അവിടെ കാണുന്നു. അപ്പോ അപ്പോസ്തല പ്രവൃത്തി 1:8 കാണുന്നത് പരിശുദ്ധാത്മാവ് ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും യഹൂദയ മുഴുവനിലും ശമരിയയിലും ഭൂമിയുടെ അതിർത്തികളോളം നിങ്ങൾ എന്റെ സാക്ഷികളാവും. നമുക്ക് അവിടെ കൃത്യമായിട്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം, വേർതിരിക്കാനായിട്ട് സാധിക്കും. അതായത് ജെറുസലേമിലും യഹൂദ മുഴുവനിലും എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ സെക്ഷനാണ്. ജെറുസലേം എന്ന് പറയുന്ന ക്യാപിറ്റല്, യൂദയാ ദേശം എന്ന് പറയുന്ന യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന സ്ഥലം. ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാല് എന്താ, ഇപ്പൊ പറയുകയാണ് കോതമംഗലത്തും അങ്കമാലി ഭദ്രാസനം മുഴുവനിലും, അങ്കമാലി ഭദ്രാസനത്തിലും. അപ്പോ അവിടെ നമുക്കറിയാം അങ്കമാലി ഭദ്രാസനത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട പള്ളികളുള്ള നമ്മുടെ ആ സിറിയൻ ക്രിസ്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയാണ് കോതമംഗലം. അപ്പൊ കോതമംഗലത്തും ഈ ഭദ്രാസനം മുഴുവനിലും എന്ന് പറയുന്നത് പോലെയാണ്. ജെറുസലേമിലും യൂദയ മുഴുവനിലും എന്ന് വെച്ചാൽ ജെറുസലേം എന്ന് പറയുന്ന യഹൂദന്മാര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, എന്നിട്ട് ആ പ്രദേശം മുഴുവൻ, ആ യഹൂദന്മാരുടെ പ്രദേശം മുഴുവൻ, അതാണ് ആദ്യത്തെ സർക്കിൾ യൂദയ. അപ്പോ സുവിശേഷം ആദ്യം പ്രഘോഷിക്കപ്പെടേണ്ടത് അവിടെയാണ്. രണ്ടാമത് എങ്ങോട്ട് പോകണം? ശമരിയരുടെ ഇടയിലേക്ക് പോകണം. സെക്കൻഡ് ഫേസ് സുവിശേഷം, അടുത്ത ഫേസ് എന്ന് പറയുന്നത് ശമരിയരുടെ ഇടയിൽ. ശമരിയരുടെ പ്രത്യേകത എന്നാ? ശമരിയർ എന്ന് പറയുന്ന ഹാഫ് ജൂസ. നമുക്കറിയാം പ്രവാസത്തിൽ അടിമത്തത്തിലെ പോയപ്പോൾ അടിമത്തത്തിൽ പോകാതെ നിന്ന് ഏതാനും ആളുകളെ വാഗ്ദാന നാടിന്റെ സെൻട്രൽ പോർഷനിൽ ശമരിയ ദേശത്ത് താമസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ജാതികളുമായിട്ട് വിവാഹം കഴിച്ച് മിംഗിൾഡ് കമ്മ്യൂണിറ്റി, മിശ്രിത സമൂഹമായിട്ട് മാറി. അടിമത്തമൊക്കെ അവസാനിച്ച് ആളുകള് ദൈവജനം മടങ്ങി വന്നപ്പോൾ ഈ ശമരിയാക്കാരെ ഇവര് തങ്ങളുടെ കൂടെ കൂട്ടിയില്ല. അവർ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കാനായിട്ട് വന്നപ്പോൾ ശമരിയരെ യഹൂദന്മാരെ കൂടെ കൂട്ടിയില്ല. അങ്ങനെയാണ് അവര് യഹൂദന്മാർ ശമരിയര് പോയി എവിടെ പോയി? ഗെരിസീം മലയിൽ പോയി ദേവാലയം പണിയുന്നത്. നമുക്ക് ആ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, വേദപുസ്തകത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ശമരിയരും യഹൂദരും പിന്നെ തമ്മിൽ ശത്രുതക്കളായിട്ട് മാറി. അതിന്റെയൊക്കെ ഒരു ചരിത്രപരമായ കാരണം എന്ന് പറയുന്നത് ഇതാണ്: അവര് ശമരിയ പ്രദേശത്ത് വസിച്ചതായ ആളുകള് യഹൂദരുടെ യാഥാസ്ഥിതിക മനോഭാവത്തിൽ നിന്ന് മാറി അവരെ വിജാതികളുമായിട്ട് വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് ഇസ്രായേലിൻ നെഹെമ്യാവിന്റെ ഒക്കെ സമയത്ത് അവരെ ദേവാലയ പണിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ശമരിയർ യഹൂദരും തമ്മിൽ സമ്പർക്കമില്ല. ഈ ഒരു പശ്ചാത്തലം, കർത്താവ് ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ആ സംഭവമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ അത് സെക്കൻഡ് ഫേസ്. സുവിശേഷം പ്രചരിക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശമരിയരുടെ ഇടയിൽ. മൂന്നാമത്തെ ഘട്ടമാണ് ലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ
യഹൂദരല്ലാത്ത എല്ലാവരുടെ ഇടയിലേക്ക്, വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പോകണം. ഇത് കൃത്യമായ ഈ പാറ്റേൺ നടപടി പുസ്തകം, സ്ലീഹന്മാരുടെ നടപടികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ സുവിശേഷം എങ്ങനെ യഹൂദരുടെ ഇടയിൽ വ്യാപരിച്ചു എന്നതിന്റെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ, കൃത്യമായിട്ട് പറഞ്ഞ 8-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വരെ സുവിശേഷം യഹൂദരുടെ ഇടയിൽ എങ്ങനെ പ്രചരിച്ചു എന്നതിന്റെ ചരിത്രമാണ്. 8-ാം അധ്യായത്തിന്റെ പിന്നെ വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് സുവിശേഷം ശമര്യയിൽ പ്രഘോഷിക്കപ്പെട്ടതിനെ കുറിച്ചാണ്. 8, 9, 10 അധ്യായങ്ങളൊക്കെ സുവിശേഷം ശമര്യയിൽ എങ്ങനെ പ്രഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. 11-ാം അധ്യായം കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് വിജാതിയുടെ ഇടയിലേക്ക് സുവിശേഷം ചെല്ലുന്ന, കൃത്യമായിട്ട് പറഞ്ഞാൽ 15-ാം അധ്യായത്തിലാണ് ജെറുസലേം കൗൺസിൽ വരുന്നത്. ജെറുസലേം കൗൺസിലാണ് തീരുമാനമെടുത്തുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികളെന്നോ ഗ്രീക്കിൽ മറ്റുള്ളവരുടെ ജാതികളുടെ ഇടയിൽ നിന്ന് ക്രിസ്തീയ സമൂഹത്തിലേക്ക് വന്നവർ എന്നുള്ള വ്യത്യാസം ഇനി വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നതും, അങ്ങനെ സുവിശേഷം അതിന്റെ 28-ാം അധ്യായം വരെയും പരിശുദ്ധനായ വിജാതീയരുടെ അപ്പോസ്തലനായിട്ട് കർത്താവ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസിലൂടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ്. അപ്പോ നടപടി പുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ 3 ഫേസിലായിട്ടാണ് സുവിശേഷം പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:8, ആദ്യം യഹൂദന്മാരുടെ ഇടയിൽ ജെറുസലേമിലും യൂദയ ദേശം മുഴുവനിലും, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ശമരിയരുടെ ഇടയില്, തേർഡ് ഫേസ് എന്ന് പറയുന്ന ജെന്റൈൽസിന്റെ ഇടയിൽ, ജാതിയുടെ ഇടയിൽ. അപ്പോ ഇത് നമുക്ക് വേദപുസ്തകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കാണാം. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ, 12 അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് പോകരുത്, ശമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, പിന്നെയോ ഇസ്രായേൽ കുലത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കിലേക്കല്ലാതെ അടുക്കിലേക്ക് തന്നെ പോകുവിൻ. അപ്പോ കർത്താവിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു വീണ്ടെടുപ്പ, നഷ്ടപ്പെട്ടു പോ, കാണാതെ പോയ ഇസ്രായേൽ കുലത്തിലെ ആടുകളെ. അതാണ് കർത്താവ് കനാനീയ സ്ത്രീയോട് സംസാരിക്കുന്ന അവസരത്തിൽ പറയുന്നത്, ഇസ്രായേൽ കുലത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല കർത്താവ്. പക്ഷെ അവളെയും സ്വീകരിച്ചു. എന്നാല് കർത്താവിന്റെ ഒരു പ്രയോറിറ്റി നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെയാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ താൻ പരിത്യജിച്ചിട്ടില്ല എന്നുള്ളതായ വലിയ വാക്ക് അവിടെ നമുക്ക് കാണുവാനായിട്ട് കാണും. ദൈവം മുൻകൂട്ടി അറിഞ്ഞതായ സ്വന്തം ജനത്തെ ഒരു നാളും പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ ആളുകളൊക്കെ ഇന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നത് യഹൂദന്മാരെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് പുതിയ നിയമസഭയെ തെരഞ്ഞെടുത്തെന്ന, അത് പൂർണ്ണമായും അത് ശരിയല്ല. കാരണം ആ രീതിയിലല്ല, യഹൂദന്മാരെ മുഴുവനും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ തള്ളിക്കളഞ്ഞത്? യഹൂദന്മാരിൽ ഫലം തരാത്ത ശാഖകളെയാണ്, യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ചരെ കർത്താവ് ചേർത്ത് നിർത്തി. അതല്ലേ, അതാണല്ലോ റോമാലേഖനത്തിൽ പറയുന്നത്. റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്നതായ ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അപ്പോ ഇസ്രായേൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പഴയ ഇസ്രായേൽ, പഴയ നിയമ ഇസ്രായേൽ, അതിൽ ഫലം തരാത്ത ശാഖകളെ നീക്കിക്കളഞ്ഞിട്ട് അവിടെ ആരെ ചേർത്ത് വെച്ചു? വിജാതീയ സഭയെ, വിജാതീയരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് തമ്പുരാൻ ചേർത്ത് വെച്ചു. അപ്പോ യഹൂദന്മാരിൽ വിശ്വസിച്ചവരും അതുപോലെ വിജാതീയരിൽ നിന്ന് വിശ്വസിച്ചവരും ചേർന്നതാണ് പുതിയ നിയമ സഭ. നമ്മളപ്പോ ഈ സത്യത്തിൽ അവിടെ ആ പാറ്റേൺ അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോഴും ആ തടിയുടെ നല്ല ഒലിവ, അതിന്റെ സ്റ്റെമ്മെന്ന് പറയുന്നത്, അതിന്റെ വേരെന്നൊക്കെ പറയുന്നത് യഹൂദ പശ്ചാത്തലമാണ്. ഈ സെമറ്റിക് കോണ്ടസ്റ്റാ. നമ്മളപ്പോ ആ സെമറ്റിക് കോണ്ടസ്റ്റ് വിട്ടിട്ടൊരു സഭയെ കുറിച്ച് ഉള്ളത് നമുക്ക് അതിനെ വിട്ടു കളഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ സെമറ്റിക് പാരമ്പര്യമാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഏറ്റവും പൗരാണികമായ പാരമ്പര്യം എന്ന് പറയുന്നത് സെമറ്റിക് പാരമ്പര്യമാണ്. റോമാലേഖനം 1:16 പറയുന്നുണ്ട്, ആദ്യം എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാർക്കും. അപ്പോ ഈ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഏറ്റവും പൗരാണികമായ പാരമ്പര്യം എന്ന് പറയുന്നത് സെമറ്റിക് പാരമ്പര്യമാണ്. സെമറ്റിക് പാരമ്പര്യത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. യുക്തിക്കോ ദൈവശാസ്ത്രത്തിനോ അവിടെ വലിയ സ്ഥാനമില്ല.
ഞാൻ എന്റെ ഇന്നത്തെ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ്, ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അങ്ങ് നിർത്താം പെട്ടെന്ന്. അപ്പൊ നമുക്ക് നമ്മൾ കണ്ട് ഈ മൂന്ന് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി വളർന്നു വന്ന മൂന്ന് സഭകള്, സെമിറ്റിക് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി സുറിയാനി സഭകള്, ഗ്രീക്ക് പാരമ്പര്യത്തെ അടിസ്ഥാനമായി വളർന്നു വന്ന സഭയാണ് ബൈസിന്ത്യൻ സഭ, ലത്തീൻ പാരമ്പര്യത്തെ അടിസ്ഥാനമായി വളർന്നു വന്നതാണ് പാശ്ചാത്യ സഭ അല്ലെങ്കിൽ കത്തോലിക്കാ സഭ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനായിട്ട് സാധാരണ രീതിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. സുറിയാനി സഭ എന്ന് പറയുന്നത് സിംബോളിക് ചർച്ചാണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി, സുറിയാനി സഭ എന്ന് പറയുന്നത് സിംബോളിക് ചർച്ചാണ്. ഗ്രീക്ക് സഭ എന്ന് പറയുന്നത് ഫിലോസോഫിക്കൽ ചർച്ചാണ്. ലത്തീൻ സഭ എന്ന് പറയുന്നത് ടെക്നിക്കൽ ചർച്ചാണ്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് അറിയാമോ അത്? എന്താ സിംബോളിക് ചർച്ച് എന്ന് പറഞ്ഞാൽ? സുറിയാനി സഭ സിംബോളിക് ചർച്ചാണ്, ഗ്രീക്ക് സഭ ഫിലോസോഫിക്കൽ ചർച്ചാണ്, കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ ലാറ്റിൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ചർച്ചാണ്. കാരണം എന്താണെന്ന് അറിയാമോ? സുറിയാനി സഭ സിംബോളിക് ചർച്ച എന്ന് പറയാനുള്ള കാരണം, മനുഷ്യ ബുദ്ധിക്കോ സങ്കീർണങ്ങളായ തത്വശാസ്ത്രത്തിനോ ചിന്തകൾക്കോ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ലളിതമായ പ്രതീകങ്ങളിലൂടെയും ഉപമകളിലൂടെയും ദൈവിക രഹസ്യങ്ങളെ വിശദീകരിക്കുവാനാണ് സുറിയാനി പിതാക്കന്മാരിപ്പോൾ ശ്രമിക്കുക. അതുകൊണ്ട് പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ട് പിതാക്കന്മാര്, സുറിയാനി സഭയുടെ പിതാക്കന്മാര് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുറിയാനി സഭയെ ഒരു സിംബോളിക് ചർച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കരുതാം. രണ്ടാമത്, ഗ്രീക്ക് സഭയെ ഫിലോസോഫിക്കൽ ചർച്ച് എന്ന് പറയുവാനുള്ള കാരണം, അവര് യുക്തിക്കും തത്വശാസ്ത്ര ചിന്തകൾക്കും സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവര് ദൈവശാസ്ത്രത്തിന് നൽകുന്നത്. ഫിലോസോഫിക്കലായിട്ടും അതുപോലെ അനലിറ്റിക്കലായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ തലനാരിഴകീറി പരിശോധിച്ച് അപഗ്രഥിച്ച് യുക്തിയും അതുപോലെ തത്വശാസ്ത്രവും ഒക്കെ വെച്ചുകൊണ്ടാണ് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് വിശദീകരിക്കുവാനായിട്ട് ഗ്രീക്ക് സഭകൾ ശ്രമിക്കുക. ഇനി കത്തോലിക്കാ സഭയിലേക്ക് വന്നാലോ, അത് വളരെ സയന്റിഫിക് ആയിട്ട്, അവരുടെ പ്രത്യേകതയാണ് അവര് വളരെ സയന്റിഫിക് ആയിട്ട്, അവർ വളരെ ടെക്നിക്കലായിട്ട് സയന്റിഫിക് മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവത്തെ സമീപിക്കുന്ന ഒരു രീതി. അതുകൊണ്ടാണ് അവരെല്ലാത്തിനെയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യും. ഇപ്പൊ ഒരാളെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അത്ര പിടിയൊന്നും നടക്കില്ല, അതിന്റെ സയന്റിഫിക്കലായിട്ടുള്ള എവിഡൻസ് എടുക്കും. ഇനി ഇപ്പോ ഒരു വ്യക്തിയെ അൽഫോൻസാമെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന്റെ സയന്റിഫിക്കലായിട്ടുള്ള തെളിവുകളൊക്കെ സ്വീകരിക്കും. അവർ അന്നേപ്പം തന്നെ റോമിലെ വത്തിക്കാനില് ഇതിൻ്റെതായ ഒരു കാര്യാലയം തുറക്കും, ഓഫീസ് തുറക്കും. സത്യത്തില് ഈ അൽഫോൻസാമയെ കുറിച്ചുള്ള എല്ലാ പേപ്പർ വർക്കുകളും അതിന്റെ ഓരോ സ്റ്റെപ്പുകളും അതിനെ കുറിച്ച് ശേഖരിക്കാവുന്ന രേഖകളും ഒക്കെ ശേഖരിച്ച് എപ്പോൾ ചെന്നാലും ആർക്കെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിൽ അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ വളരെ എല്ലാ കാര്യങ്ങളും, ഇനി മരണത്തെ കുറിച്ചാണേലും സ്വർഗത്തെ കുറിച്ചാണേലും എന്താണേലും, അവർ കൃത്യമായിട്ടെല്ലാം തലനാരിഴ കീറി പരിശോധിച്ച് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ആ സഭകൾക്കുള്ളത്. അപ്പോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ മൂന്ന് പാരമ്പര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കട്ടെ. ടെക്നിക്കൽ സിംബോളിക് ചർച്ച്, ഫിലോസോഫിക്കൽ ചർച്ച്, ടെക്നിക്കൽ ചർച്ച്. ഓക്കെ, അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നത്തെ ഈ സെക്ഷൻ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞു അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടത് ക്രൈസ്തവ സഭയുടെ മൂന്ന് പാരമ്പര്യങ്ങളെ കുറിച്ചാണ്, വ്യത്യസ്ത പാരമ്പര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അടുത്ത ക്ലാസ് വരുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾ ഏതൊക്കെയാണ്? നമ്മൾ സുറിയാനി സെമിറ്റിക് പാരമ്പര്യത്തെ കുറിച്ച് കണ്ടു. സെമിറ്റിക് പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഉള്ള ചർച്ചകൾ ഏതാണ്? മിഡിൽ ഈസ്റ്റിലുള്ള ചർച്ചകൾ, പ്രധാനപ്പെട്ട ചർച്ചകൾ ഏതാണ് എന്നൊന്നും വേർതിരിച്ചുകൊണ്ട് വരാമെങ്കിൽ നല്ലതാണ്, ഒന്ന് വായിച്ചുകൊണ്ട് വരാമെങ്കിൽ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സുകള് നമ്മൾ ഈ പാരമ്പര്യത്തെ കുറിച്ചായിരുന്നു, ക്രൈസ്തവ സഭയുടെ മൂന്ന് വ്യത്യസ്ത പാരമ്പര്യങ്ങളെ കുറിച്ച്. ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഗ്രീക്ക് ഈസ്റ്റ്, ലാറ്റിൻ വെസ്റ്റ്, സിറിയക് ഓറിയന്റ് എന്നാ പെട്ടെന്ന് പറയും നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കാനായിട്ട്. ഗ്രീക്ക് ഈസ്റ്റ്, ലാറ്റിൻ വെസ്റ്റ്, സിറിയക് ഓറിയന്റ്. അപ്പോൾ സിറിയക് ഓറിയന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടവ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ലോകത്ത് ഒത്തിരി അറിയപ്പെടാതെ പോയതും ആ സിറിയക് ഓറിയന്റ് എന്നുള്ള ആ ക്രൈസ്തവ സഭയുടെ ആ പ്രധാനപ്പെട്ട ആ ശ്വാസനാളം, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ദൈവം